ബൈക്കിൽ പ്രായമായ വിജയുടെ പിന്നിൽ നിന്ന് എതിരാളികൾക്ക് നേരെ വെടിയുതിർക്കുന്ന ചെറുപ്പക്കാരൻ വിജയ്. 90s പ്രണയനായകനായി തമിഴ് പ്രേമികളെ ആവേശത്തിലാക്കിയ ഇളയ ദളവിതിലേക്ക് ഒരു തിരിച്ചുപോക്ക്. ബോട്ടിന്റെ ആദ്യ ഗ്ലിംസിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതും ചർച്ചയായതും വിജയുടെ ഡി ഏജിംഗ് ലുക്കായിരുന്നു. പ്രശംസകളും വിമർശനങ്ങളും ഒരുപോലെ ഉയർന്നു. ശരിക്കും എന്താണ് ഡി ഏജിംഗ്? എങ്ങനെയാണ് ഈ ടെക്നോളജി ഉപയോഗിച്ച് ഒരു അഭിനേതാവിന്റെ ചെറുപ്പകാലം സൃഷ്ടിക്കുന്നത്? സിനിമകളിൽ അഭിനേതാക്കളെ അവരുടെ ചെറുപ്പകാലത്തേക്ക് മാറ്റിയെടുക്കുന്നതിനായാണ് കൂടുതലും ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഹോളിവുഡ് സിനിമകളിലെ സ്ഥിരം ടൂളുകളിലൊന്നാണ് ഡി ഏജിംഗ്. വളരെ ചിലവേറിയതും വിഷ്വൽ എഫക്ട്സിൻ്റെയും 3D സ്കാനിങ്ങിൻ്റെയും സഹായം ഉപയോഗിക്കുന്നതുമുൾപ്പെടെ വളരെ വിശാലമായൊരു പ്രോസസ്സാണ് ഡി ഏജിംഗ്. ഇതിൻ്റെ ആദ്യഘട്ടമെന്നോണം ഡി ഏജിംഗ് ചെയ്യുന്ന അഭിനേതാക്കളുടെ ഒരു ഡിജിറ്റൽ മോഡൽ നിർമ്മിക്കുന്നതിനായി അവരുടെ ഒരു 3D സ്കാനിങ് നടത്തുന്നു. ഈ മോഡലിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ യഥാർത്ഥ മുഖത്തുള്ള ചുളിവുകളെല്ലാം പരമാവധി ഒഴിവാക്കിയിട്ടുണ്ടാവും. സ്കിൻ കൂടുതൽ ടൈറ്റായ രൂപത്തിലായിരിക്കും. ഇതിനോടൊപ്പം തന്നെ മുഖത്തെ ഭാവത്തെയും ചലനത്തെയും ഈ മോഡൽ കൃത്യമായി ഒപ്പിയെടുക്കുന്നു. ഡി ഏജിങ്ങിനായി നിയോഗിക്കപ്പെട്ട VFX ആർട്ടിസ്റ്റുകൾ ഏത് പ്രായത്തിലേക്കാണോ അഭിനേതാക്കളെ മാറ്റിയെടുക്കേണ്ടത്, ആ പ്രായത്തിലുള്ള അഭിനേതാക്കളുടെ ചിത്രങ്ങളും വീഡിയോകളും ശേഖരിച്ച് അതിനെ റെഫറൻസായി ഉപയോഗിക്കുകയും ചെയ്യും. ഇത് ഡി ഏജിങ് ലുക്കിനെ കൂടുതൽ റിയലിസ്റ്റിക്കും ഒറിജിനലുമായി തോന്നിപ്പിക്കാൻ സഹായിക്കും. ഷൂട്ടിംഗ് വേളയിൽ അഭിനേതാക്കൾ മുഖത്ത് ട്രാക്കിംഗ് ഡോട്ടുകൾ ധരിച്ചാകും അഭിനയിക്കുക. ഇവ അഭിനേതാക്കളുടെ കൃത്യമായ മുഖചലനങ്ങൾ പിടിച്ചെടുക്കാൻ സഹായിക്കും. അവ പിന്നീട് സ്വാഭാവിക എക്സ്പ്രഷൻ നിർമ്മിക്കുന്നതിനായി നേരത്തെ നിർമ്മിച്ചെടുത്ത ഡിജിറ്റൽ മോഡലിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഡി ഏജിങ്ങിനായി നിരവധി ഡിജിറ്റൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാറുണ്ട്. ട്രാക്കിംഗ് ഡോട്ടുകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ച വിഷ്വലുകളിൽ ഡിജിറ്റൽ മേക്കപ്പ് ഉപയോഗിച്ച് ചർമ്മത്തെ കൂടുതൽ സ്മൂത്താക്കുകയും മുഖത്തെ ലൈറ്റിംഗ് എഫക്റ്റുകൾ കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം അഭിനേതാക്കളുടെ മുഖത്ത് കഥാപാത്രത്തിന് അനുയോജ്യമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. ഇത്തരത്തിൽ ഡി ഏജ് ചെയ്ത രൂപത്തെ അഭിനേതാക്കളുടെ നിലവിലെ രൂപവുമായി സംയോജിപ്പിച്ച് കൃത്യമായി ഒരു മോഡൽ VFX ആർട്ടിസ്റ്റുകൾ രൂപപ്പെടുത്തുന്നു. മുഖത്തെ ചുളിവുകൾ മാറ്റി അഭിനേതാക്കളെ കൂടുതൽ ചെറുപ്പമാക്കുന്നതിനോടൊപ്പം മുടി, കണ്ണുകൾ, ശരീരഭാഷ എന്നിവയിലും മാറ്റങ്ങൾ വരുത്തുന്നു. അഭിനേതാവിനെ കൂടുതൽ ചെറുപ്പക്കാരനാക്കാൻ താടിയല്ല്, കവിളുകൾ, മൂക്ക് തുടങ്ങിയവയിലും നേരിയ വ്യത്യാസങ്ങൾ വരുത്തും. 2006 X-Men ദി ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന സിനിമയിലാണ് ആദ്യമായി ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് പ്രൊഫസർ X-ൻ്റെയും മാഗ്നീറ്റോയുടെയും ചെറുപ്പകാലം അവതരിപ്പിക്കുന്നതിനായി ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നിന്നങ്ങോട്ട് നിരവധി ഹോളിവുഡ് സിനിമകളിൽ അഭിനേതാക്കളുടെ പ്രായത്തെ മാറ്റിയെടുക്കാനായി ഡി ഏജിംഗ് ഉപയോഗിച്ചു. പ്രായം പിന്നോട്ട് പോകുന്ന കഥാപാത്രത്തെയാണ് ബ്രാഡ് പിറ്റ് ദി ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന സിനിമയിൽ അവതരിപ്പിച്ചത്. ചിത്രം അവസാനത്തോടടുക്കുമ്പോൾ 20s ബ്രാഡ് പിറ്റിന്റെ രൂപത്തെ സ്ക്രീനിലെത്തിക്കാനായി ഉപയോഗിച്ചത് ഡി ഏജിംഗ് ആയിരുന്നു. ക്യാപ്റ്റൻ മാർവലിന്റെ ആദ്യ ഭാഗത്ത് സാമുവൽ എൽ ജാക്സൺ അവതരിപ്പിച്ച നിക് ഫ്യൂരിയെ 23 കുറഞ്ഞ രൂപത്തിൽ അവതരിപ്പിച്ചത് ഡി ഏജിങ്ങിന്റെ സഹായത്തോടെയാണ്. ഹോളിവുഡിലെ പ്രശസ്തമായ വിഷ്വൽ എഫക്ട്സ് കമ്പനിയായ ലോല VFX ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത്. 2019 പുറത്തിറങ്ങിയ ജെമിനൈ മാൻ, ദി ഐറിഷ് മാൻ എന്നീ സിനിമകളാണ് ഡി ഏജിംഗ് ടെക്നോളജി അതിന്റെ പരമോന്നതിയിൽ ഉപയോഗിച്ചത്. വിൽസ്മിത്ത് നായകനായി എത്തിയ ജെമിനൈ മാനിൽ ഒരു മുഴുനീള കഥാപാത്രമായി വിൽസ്മിത്തിന്റെ ഡി ഏജ്ഡ് കഥാപാത്രം എത്തുന്നുണ്ട്. പ്രായമായ വിൽസ്മിത്തും ഈ ഡി ഏജ്ഡ് വിൽസ്മിത്തും തമ്മിലുള്ള സംഘടന രംഗങ്ങളൊക്കെ ഈ സിനിമയുടെ ഹൈലൈറ്റ് ആണ്. മാർട്ടിൻ സ്കോർസസെ ഒരുക്കിയ ഐറിഷ് മാനിൽ റോബർട്ട് ഡിനീറോ, അൽപാച്ചിനോ, ജോ പെഷി എന്നിവരെ ചെറുപ്പക്കാരെ അവതരിപ്പിക്കാനായിരുന്നു ഡി ഏജിംഗ് ഉപയോഗിച്ചത്. 2023 പുറത്തിറങ്ങിയ ഇന്ത്യാന ജോൺസ് ആൻഡ് ദി ഡയൽ ഓഫ് ഡെസ്റ്റിനി എന്ന സിനിമയിൽ 80 ഹാരിസൺ ഫോർഡിനെ സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ 40-കാരനാക്കി എടുത്തതും ഇതേ ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ്. ഇന്ത്യൻ സിനിമയിൽ ഡി ഏജിംഗ് എന്ന കോൺസെപ്റ്റ് ഏറ്റവും നന്നായി ഉപയോഗിച്ച ചിത്രമായിരുന്നു ഷാറൂഖ് ഖാൻ നായകനായെത്തിയ ഫാൻ. ആര്യൻ, ഗൗരവ് എന്നീ രണ്ട് കഥാപാത്രങ്ങളായി ഷാറൂഖ് എത്തിയ ചിത്രത്തിൽ സൂപ്പർസ്റ്റാർ ആര്യന്റെ ഫാനായ ഗൗരവ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് ഷാറൂഖ് ഡി ഏജിംഗ് ഉപയോഗിച്ചത്. എന്നാൽ പൂർണ്ണമായും ഡി ഏജിംഗ് മാത്രമല്ലാതെ പ്രോസ്തെറ്റിക്സിന്റെയും VFX സഹായം കൂടി ഉപയോഗിച്ചാണ് ഫാനിൽ ഗൗരവിനെ സൃഷ്ടിച്ചത്. ലാൽ സിംഗ് ചദ്ദ എന്ന അമീർ ഖാൻ സിനിമയിലും ഒരു ചെറിയ സമയത്തേക്ക് ഷാറൂഖ് ഖാനെ ഡി ഏജിംഗ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. വെങ്കട് പ്രഭുവിന്റെ ഗോട്ട് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അത് തമിഴ് സിനിമയിലേക്ക് ഡി ഏജിംഗ് എന്ന ടെക്നോളജി ആദ്യമായി തുറന്നു കൊടുക്കുകയാണ്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം 2, ജിറാസിക് വേൾഡ്, ദ ഫോളൺ കിങ്ഡം തുടങ്ങിയ സിനിമകൾക്കായി വിഷ്വൽ എഫക്ട്സ് കൈകാര്യം ചെയ്ത ലോല VFX കമ്പനിയാണ് ഗോട്ടിനായി ഡി ഏജിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സ്പാർക്ക് സോങ്ങിലും ടീസറിലും ഡി ഏജ്ഡ് കഥാപാത്രത്തിന് ലഭിച്ച മോശം അഭിപ്രായങ്ങളെ കണക്കിലെടുത്ത് സിനിമയുടെ അണിയറ പ്രവർത്തകർ കാര്യമായ മാറ്റങ്ങൾ ആ കഥാപാത്രത്തിന് വരുത്തിയിട്ടുണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നത്. ജെമിനൈ മാൻ പോലെ ഒരു മുഴുനീള കഥാപാത്രമായി ഗോട്ടിൽ വിജയുടെ ഈ ഡി ഏജ്ഡ് ക്യാരക്ടർ എത്തുമ്പോൾ അത് എത്രത്തോളം വിജയകരമാവുമെന്ന് കാത്തിരുന്ന് കാണാം.